ഹലോ ഞാന് ഈയിടെ എനിക്കുണ്ടായ ഒരു ചില ചിന്തകൾ പങ്കുവെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് ജൂലൈ മാസം ഇരുന്ന 7 മുതൽ 7 വരെ നമ്മുടെ ഫാമിലി കോൺഫറൻസ് CSI ഫാമിലി കോൺഫറൻസ് അറ്റ്ലാന്റിക് വെച്ച് നടന്നു. നമ്മുടെ ഇവിടുന്ന് CSI തോമസ് CSI ചർച്ചിൽ നിന്ന് 40+ മെമ്പേഴ്സ് അവിടെ പങ്കെടുത്തു. 20+ യൂത്ത് അറൌണ്ട് 20 അഡൾട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തില് ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവിടെ ആ ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കാനായിട്ട് നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു ടീം പോയി. ആ ടീമിൽ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇത് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റിൾസ് ആണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം അതിനകത്ത് ഒരുപാട് ആളുകളുടെ പേര്, ഒരുപാട് സ്ഥലങ്ങളുടെ പേര്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പഠിക്കണം. അപ്പൊ ഞങ്ങളിൽ പലർക്കും, എനിക്കൊന്ന് കൊച്ചമ്മ ഒഴികെ, ബാക്കി എല്ലാവർക്കും മലയാളം ബൈബിളൊക്കെ പഠിച്ചാണ് ശീലം. ചെറുപ്പത്തിൽ മലയാളമൊക്കെ വായിച്ചും പഠിച്ചുമൊക്കെ വന്നവരെ അപ്പൊ മലയാളം പേരുകളൊക്കെ ഒരുമാതിരി മനസ്സിലുണ്ട്. എന്നാൽ അത് ക്വിസ് നടക്കുന്നത് ഇംഗ്ലീഷിലാണ് എന്ന് തന്നെയല്ല, NIV 2011 വേർഷനിലെ പോലെ തന്നെ സ്പെല്ല് ചെയ്യണം. അപ്പോ അതൊരു ചലഞ്ച് ആയിരുന്നു. ഈ സ്പെല്ലിംഗ് എല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഭാര്യയും പഠിക്കണം, കൂടാതെ ഈ സ്പെല്ലിങ്ങും പഠിക്കണം. ആ അപ്പോഴത്തേക്ക് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഓരോന്നും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഓരോ പേരും ഒന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ ശ്രദ്ധിച്ചപ്പം സ്ട്രൈക്ക് ചെയ്ത ചില ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ശ്രദ്ധിക്കുക.